ബംഗളൂരുവിൽ നിന്ന് തുടങ്ങി കേരളത്തിലൊട്ടാകെ 1500 കിലോമീറ്റർ പൂർത്തിയാക്കിയാണ് റോവിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. 10 ദിവസത്തെ യാത്രയിൽ എൻ്റെ ഭാരം 5 കിലോ കുറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ബംഗളൂരുവിലെ ഒരു രാത്രിയിൽ ലഹരിക്കായി ലക്ഷങ്ങൾ പൊടിക്കുന്ന ആളുകൾ, സ്വന്തം ഫ്ളാറ്റിൽ MDMA കുക്ക് ചെയ്യുന്ന നൈജീരിയക്കാരൻ, ഇങ്ങിവിടെ നടക്കാവാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ MDMA വിൽക്കുന്ന ജോബിൻ, തലശ്ശേരിയിൽ രണ്ടാമത്തെ സഹോദരനെയും ലഹരി കൊണ്ടുപോകുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഫൈറൂസ. റോവിംഗ് റിപ്പോർട്ടർ കണ്ടതും കേട്ടതും വരുന്ന അരമണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. കോഴിക്കോട് നടക്കാവിലെ ജോബിൻ്റെ അമ്മ മിനി. ഇനി ദോശയോ ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മകൻ അത് ചെയ്യൂല, എനിക്ക് 100% ഉറപ്പാണ് മകൻ ചെയ്യൂല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഏഷ്യൻ ന്യൂസ് അംഗം അവനെ ഈ വണ്ടിപ്പേട്ടയിലുള്ള കടയിൽ കണ്ടിരുന്നു. ഒരു ഏഷ്യൻ ന്യൂസുകാരും അവനെ കണ്ടിട്ടില്ല. തൻ്റെ ഒപ്പം ഹോസ്റ്റൽ നടത്തുന്ന മകന് മയക്കുമരുന്നിന്റെ കച്ചവടമുണ്ടെന്ന് വിശ്വസിക്കാനാവാതെ ആവലാതി പറയുകയാണ് ഈ അമ്മ. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് നേരത്തെ ഒരു വിവരം കിട്ടിയില്ല ഇതിനെപ്പറ്റി. എന്തായാലും ഇത്രയും ന്യൂസ് പബ്ലിസിറ്റി ആയതിക്ക് ഇപ്പം കൂടുതൽ അന്വേഷിച്ചു നോക്കാം. നടക്കാവ് വണ്ടിപ്പേട്ടിൽ ഈ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആ മാടക്കടയിൽ ആ ഭാഗത്തായിട്ടാണ് ഈ വ്യാപാരം നടക്കാറുള്ളതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ 200 മീറ്റർ അപ്പുറത്ത് MDMA കച്ചവടം നടത്തിയ ജോബിനെ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടും ഇതുവരെ പിടികൂടാനായിട്ടില്ല. ജോബിൻ ബോയ്സ് ഗേൾസ് ഹോസ്റ്റലുകൾ നടത്തുന്നയാളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. കണ്ണിൽ പൊടിയിടാൻ റെയ്ഡ് നാടകം നടത്തി മടങ്ങുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരോടൊരു വാക്ക്. ജോബിനെ പോലുള്ളവർ വിതരണം ചെയ്ത മയക്കുമരുന്ന് നൽകി 14-കാരിയെ സഹപാഠി ലൈംഗിക ചൂഷണം ചെയ്ത സംഭവമെങ്കിലും നിങ്ങൾ ഓർക്കണം. ഈ മെന്റൽ ടോർച്ചർ ഇവൻ ഭയങ്കര കൊടുത്തിരിക്കുന്ന ആ സാധനത്തിന്റെ ഭയങ്കര അഡിക്റ്റായി സെക്ഷുവലി അബ്യൂസ് ആക്കലുണ്ട്. ഭയങ്കര വയലറ്റ് ആയി പോകും. മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയായിട്ടുള്ള ഒരാൾ ഹോസ്റ്റലുകൾ നടത്തുന്നു എന്നുള്ളതും ഹോസ്റ്റലുകൾ ദുരുപയോഗിക്കുന്നു എന്നുള്ളതും ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും എക്സൈസിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനിടെ കേരളത്തിൽ രാസലഹരി ഇടപാടിൽ പെട്ടുപോയത് 411 വിദ്യാർത്ഥികളാണ്. ആദ്യം സൗജന്യമായി നൽകി കുട്ടികളെ ലഹരിക്കടിമയാക്കും. പിന്നീട് ഇവരെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തും. കണ്ണൂരിലെ 16-കാരനെ നാട്ടിലെ സുഹൃത്ത് പെടുത്തി കളഞ്ഞതാണ്. എക്സൈസ് ആറ് പെട്ടെന്ന് വന്നിട്ട് ഇവനിങ്ങനെ പിടിച്ച് അന്യം പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആടുന്ന എന്തോ ഒരു സാധനം എന്തോ കവറായിട്ടും കിട്ടീനി. പിടിച്ചപ്പോൾ ഞാൻ അറിയും ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട്. മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടാവും ആ സംഭവം. അയ്യോ, വല്ലാത്ത സംഭവമാണ്. ഫസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ക്യാൻ ഹാപ്പൻ. വൾണറബിൾ അല്ലേ അവരെ, പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. പിള്ളേർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തിട്ട് ആദ്യം അട്രാക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് അവരെ അങ്ങ് മയക്കുക, പിന്നെ പൈസ കിട്ടാതാവുമ്പോൾ അവർ സെൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. മൊബൈൽ കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്, സോഷ്യൽ മീഡിയ ഇസ് വൺ ഓഫ് ദ റീസൺസ്. യാ, ഇറ്റ്സ് എ കൂൾ തിങ് ഫോർ ദെം. അത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു 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 പ്ലെഷർ പോലെ അത് കഴിക്കുമ്പം. ഒരു 6 hours, 7 hours വെരി ഹാപ്പി ദേ ആർ. ദി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ consequences of what is going to happen in their life later. കരയും കടലും ആകാശവും കടന്ന് പ്രതിവർഷം ഇന്ത്യയിലെത്തുന്ന രാസലഹരി 100,000 കോടിയുടേതാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇറാൻ, ശ്രീലങ്കൻ ബോട്ടുകളിലാണ് രാസലഹരി ഇന്ത്യൻ മഹാസമുദ്രം കടത്തുക. കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിലൂടെ പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ പറത്തിയും ഹെറോയിൻ കടത്തുണ്ട്. അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്നിന്റെ 10% പോലും പിടിക്കപ്പെടുന്നില്ല. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചെലവാകുന്ന മയക്കുമരുന്ന് MDMA ആണ്. കണ്ടാൽ ഈ പനം കൽക്കണ്ടം പോലെ തോന്നുന്ന ഈ സാധനം ആദ്യമായി കേരളത്തിൽ എത്തുന്നത് 2016. മാർച്ച് 7 അശോക ബസിന്റെ കണ്ണൂരിലെ പാർസൽ ബുക്കിംഗ് ഓഫീസിൽ പുലർച്ചെ മുതൽ പോലീസ് സംഘം കാത്തുനിന്നത് ഒരു കള്ളക്കടത്ത് സംഘത്തെ തേടിയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ആ പാർസൽ വാങ്ങാനെത്തിയ ആളെ കണ്ട് അന്വേഷണ സംഘം അമ്പരന്നുപോയി. ഒരു സ്കൂട്ടറിലെത്തിയ ബൽക്കീസ് എന്ന വീട്ടമ്മയായിരുന്നു 3 കോടി വില വരുന്ന MDMA പൊതി കൈപ്പറ്റാനെത്തിയത്. ബംഗളൂരുവിൽ കച്ചവടമുണ്ടായിരുന്ന നിസാം എന്നയാളാണ് നാട്ടിലെ ബന്ധുക്കളെയും അവരുടെ ഭാര്യമാരെയും കണ്ണികളാക്കി കോടികളുടെ കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. MDMA നിസാമിന് നൽകിയിരുന്നതാകട്ടെ,
ബംഗളൂരു താവളമാക്കിയ നൈജീരിയൻ സ്വദേശികളും ആ സംഘത്തെ തേടിയാണ് റോവിംഗ് റിപ്പോർട്ടർ ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. സെൻട്രൽ ക്രൈം ബ്രാഞ്ച് ബസ്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റേഡ് ഡ്രഗ് റാക്കറ്റ് ആൻഡ് അറസ്റ്റഡ് 3 റെയിൽവേ സ്റ്റാഫ്. ബംഗളൂരുവിൽ വന്നിറങ്ങിയ ആദ്യ ദിവസം തന്നെ പത്രം ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ലഹരിക്കടത്തിന് 3 പേര് അറസ്റ്റിലായെന്ന്. സ്റ്റുഡന്റ് വിസയിലെത്തുന്ന ആഫ്രിക്കൻ സ്വദേശികളിൽ ഒരു വിഭാഗം പിന്നീട് മടങ്ങിപ്പോകാതെ കമ്മനഹള്ളി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു ഓട്ടോ ഡ്രൈവർക്ക് കമ്മീഷൻ കൊടുത്താണ് ഞങ്ങൾക്ക് ഇവരുമായി ഇടപാട് നടത്താനായത്. സംസാരിക്കുന്നതിനിടെ പതിയെ സാധനം കൈമാറുന്നു. പോലീസ് അതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇവർക്കൊരു കുലുക്കവുമില്ല. ബംഗളൂരുവിൽ രാസലഹരി ഒഴുകുന്ന മറ്റിടങ്ങൾ പബ്ബുകളും ഡാൻസ് ബാറുകളുമാണ്. പെൺവാണിഭവും മയക്കുമരുന്ന് വിൽപ്പനയും നടക്കുന്ന ഡാൻസ് ബാറിലേക്ക് ഒരു ഇടനിലക്കാരന്റെ സഹായത്തിൽ ഞങ്ങൾ ഒളി ക്യാമറയുമായി കയറിപ്പറ്റി. പല വഴികളിൽ രാവണൻ കോട്ടകടക്കെ അകത്തളം. 100+ സ്ത്രീകളെ അണിയിച്ചൊരുക്കി ആവശ്യക്കാർക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നു. ഇടയ്ക്കിടെ മദ്യത്തിനൊപ്പം പേരറിയാത്ത രാസലഹരിയും വിളമ്പുന്നു. കയ്യിലുള്ള പണം മുഴുവൻ തീർക്കുന്ന തരത്തിൽ ഭീഷണിയും പ്രലോഭനവുമായി മാനേജർമാരും സഹായികളും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. സുഹൃത്തുക്കളായ രണ്ടുപേരെയും കൂടി വിളിച്ചു വരാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പതിയെ കെട്ടിടം വിട്ടിറങ്ങി. നിയമസഭാ മന്ദിരത്തിനും പോലീസ് കമ്മീഷണറുടെ ഓഫീസിനും വിളിപ്പാടകലെ നടക്കുന്ന ഈ നിയമവിരുദ്ധ കേന്ദ്രങ്ങളിൽ സ്ഥിരം സന്ദർശകരായി മലയാളികളും എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ, ഒരാൾ ഒരു പിടിക്കാൻ വേണ്ടി ആ സാധനം ബാംഗ്ലൂരിൽ നിന്ന് വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഒരു പോലീസ് കാരനെ അയക്കുകയാണെങ്കിൽ ആദ്യത്തെ എക്സൈസ് കമ്മീഷണർ സർക്കാരിന് ഒരു കത്ത് എഴുതി അവിടെ നിന്ന് ഒരു പെർമിഷൻ കിട്ടിയ ശേഷമേ അയക്കാൻ പറ്റുള്ളൂ. ആ പെർമിഷൻ വരുമ്പോൾ 20 പിടിക്കും. അന്ന് ചിലപ്പോൾ ആ മൊത്തം ആ ഓപ്പറേഷൻ ചിലപ്പോൾ ഇല്ലാതെ ആവും. 10 ഏജൻസി ഉണ്ടായാൽ ഒരു 16-17 നമ്മുടെ സംസ്ഥാനങ്ങളുടെ ആളുകൾ അവിടെ ഇരിക്കുകയാണ്. ഏകോപനം ഉണ്ടാവും. ആളുകൾ ഇപ്പോൾ ഇൻഫോർമേഷൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ എല്ലാ ആളുകൾക്ക് പൈസ വേണം. അവർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ ഇൻഫോർമേഷൻ തരാം, സാർ വല്ലതും എന്തെങ്കിലും കിട്ടുമോ. പുലരുവോളമുള്ള ഈ രാസലഹരി പാർട്ടിയിൽ അക്ഷരാർത്ഥത്തിൽ ബംഗളൂരുവിനെ കോപ്പിയടിക്കുകയാണ് കൊച്ചി. ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഷെയറിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കണക്കെ മയക്കുമരുന്ന് ബിസിനസ് തുടങ്ങുന്ന സംഭവം വരെ അവിടെ ഉണ്ടായി. നിശാ ക്ലബ്ബുകളിലെ പാർട്ടി കഴിഞ്ഞാൽ ചെറുസംഘങ്ങളായി ഫ്ളാറ്റുകളിലേക്ക് മടങ്ങി പുലരുവോളം ആഫ്റ്റർ പാർട്ടി. അതിനുള്ള മരുന്ന് പോക്കറ്റിൽ സ്റ്റോക്ക് ഉണ്ടാകും. നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ മാനായും മാരീജനായും ഏതു നേരവും പ്രത്യക്ഷപ്പെടാം. കുറ്റവാളികളെ കണ്ടെത്താൻ ഒരു ലൈവ് ലൊക്കേഷൻ എടുക്കാനുള്ള സംവിധാനം പോലും എക്സൈസിനില്ലെന്ന് കൈമലർത്തുന്നത് കൊച്ചിയുടെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. പോലീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സൈബർ സെൽ വളരെ ശൈശവാവസ്ഥയിലാണ്. അപ്പോൾ നമുക്കൊരു ലൈവ് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. നമുക്കൊരു ലൊക്കേഷൻ വേണം. ഇപ്പോഴും ഞങ്ങൾ നമ്മളൊരു റിക്വസ്റ്റ് പോലീസിന് കൊടുത്തിട്ടാണ് നമുക്ക് ഒരു ഇവരുടെ ഒരു ലൊക്കേഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മളെ ആളുകളുടെ എണ്ണം കുറവാണ്. ഞങ്ങളുടെ ഒരു ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഏരിയ വളരെ വലുതാണ്. ഇപ്പോൾ ഒരു റേഞ്ച് ഓഫീസിൻ്റെ പരിധി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉദാഹരണം തന്നെ എറണാകുളം റേഞ്ചിൻ്റെ പരിധി എടുത്തു കഴിഞ്ഞാൽ ഈ റേഞ്ചിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 12 പോലീസ് സ്റ്റേഷനുകളുണ്ട്. അത്രയും പോലീസ് സ്റ്റേഷനുള്ള ഒരു പരിധിക്കകത്താണ് ഒരു റേഞ്ച് ഇൻസ്പെക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി 10-15 ആൾക്കാരായിട്ട് ജോലി ചെയ്യുന്നു. ഇതിനകം തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. ശക്തിപ്പെടുത്താനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ നടപടികൾ തുടരും. നിലവിൽ തന്നെ ഒരു സൈബർ വിഭാഗമുണ്ട്. അത് ഇപ്പോൾ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അനുസരിച്ച് ശരിയാണ്, കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റു ചില കാര്യങ്ങൾ
ഇപ്പോൾ കോൾ ഡീറ്റെയിൽസ് എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഇർഷാദ് സുഹൃത്തായ സജീവ് കൃഷ്ണയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. 10 ആഴ്ചക്കിടെ കൊച്ചിയിലുണ്ടായ 8 കൊലപാതകങ്ങളിൽ മിക്ക സംഭവങ്ങളിലും ലഹരിയാണ് വില്ലൻ. ലഹരിക്കടിമയായയാൾ മയക്കുമരുന്ന് കിട്ടാതായാൽ പകരമൊരു മരുന്നിനായി അലയുന്നതും ഞങ്ങൾ കണ്ടു. ആശുപത്രികളിലെ ശസ്ത്രക്രിയാ സമയങ്ങളിൽ അടിയന്തരഘട്ടത്തിൽ ബി പി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനാണ് മെഫെൻട്രമിൻ സൾഫൈറ്റ്. ഇത് ലഹരി വസ്തുവായി വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. സാധാരണ ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടാറില്ല. ഡോക്ടർമാരുടെ പ്രത്യേക പ്രിസ്ക്രിപ്ഷൻ പ്രകാരമാണ് ഇത് വാങ്ങിക്കാറ്. നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുമോ എന്നൊരു പരിശോധനയാണ് നടത്തുന്നത്. കോഴിക്കോട്ടെ ഒരു മെഡിക്കൽ ഷോപ്പിലും കിട്ടാത്ത ഈ മരുന്ന് പക്ഷേ ഓൺലൈനിൽ സുലഭമാണ്. ഡോക്ടർമാരുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ ഈ മരുന്ന് കിട്ടും. ഞങ്ങൾ ഒരു മരുന്ന് ഇപ്പോൾ ഓർഡർ ചെയ്യാണ്. സൈറ്റിലുണ്ടായിരുന്ന നമ്പർ എടുത്ത് വിതരണക്കാരനെ വിളിച്ചു. ഓർഡർ കേരള ലാൻഡ് ഹെക് കോഴിക്കോട് കാലിക്കറ്റ് കേരള 5 ഡേയ്സ് ലഗാ കെ ചലോ മാം 5 ഡേയ്സ് ഡോക്ടർ കാ പ്രിസ്ക്രിപ്ഷൻ നഹീ ഹൈ നാ ഇസ്കാ കുച്ച് എൻക്വയറി ആയേഗാ നോ നൈ 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 ആസാ കുച്ച് നഹീ ഹൈ കോയി പ്രിസ്ക്രിപ്ഷൻ കി ജറൂരത് നഹീ ഹൈ മേരാ മാൽ കേരള മേ കൈ ദേ ജാതാ ഹൈ കണ്ടിന്യൂ ജാതാ ഹൈ ഓർഡർ ചെയ്ത് 7 ദിവസത്തിനകം ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് മരുന്നെത്തി. ഇതാണ് മെഫെൻട്രമിൻ സൾഫേറ്റ്. നിരോധിച്ച മയക്കുമരുന്നുകളുടെ പട്ടികയിൽ മെഫെൻട്രമിൻ ഇല്ലാത്തതിനാൽ ഇത് ഉപയോഗിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിനോ എക്സൈസിനോ പറ്റില്ല. ക്യാൻസറിന്റെ ഏറ്റവും അവസാനഘട്ടത്തിൽ വേദന കുറയ്ക്കാൻ നൽകുന്ന ഗുളികകൾ, ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് നൽകുന്ന മരുന്നുകൾ, ചുഴലി ദീനത്തിനുള്ള മരുന്ന്, ഇങ്ങനെ പല മരുന്നുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ ഒരു ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ ബ്രെയിനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ലഹരി, നമുക്കെപ്പോഴൊരു മൂഡ് എലിവേഷൻ എന്ന് പറയും, ഒരു അകാരണമായിട്ടുള്ള സന്തോഷം കിട്ടുന്നൊരു അവസ്ഥ വരും. അത് തലച്ചോറിനെ മാത്രമല്ല ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. അത് വയറിനുള്ളിൽ ഗാസ്ട്രൈറ്റിസ് വരാം, ലിവറിനെ ബാധിക്കാം, പ്രഷർ കൂടാം, പ്രമേഹം വരാം, എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ഓൺലൈനിലൂടെ LST സ്റ്റാമ്പ് എത്തിക്കുന്നവരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാമും ഡാർക്ക് നെറ്റും, അങ്ങനെ ലഹരിക്കായി തിരയുന്ന സൈബർ ഇടങ്ങളിൽ പോലീസിന് പിടിയുണ്ടോ? ഒരു സംശയം വേണ്ട, ഇതിൻ്റെ വ്യാപ്തി വളരെ വളരെ ഡീപ്പാണ്. നേരത്തെ പറഞ്ഞല്ലോ, വൺ ഇസ് അറ്റ് ദി ലെവൽ ഓഫ് എൻഡ് യൂസർ തലത്തിലുള്ള ഗ്രൂപ്പ്സുകളും ഇതും, പക്ഷെ ഹയർ തലത്തിൽ ഇത് ഇൻ്റർനാഷണൽ തലത്തിലും നടക്കുന്നതും ഇതിൻ്റെ പർച്ചേസും ഇതിൻ്റെ ട്രാഫിക്കിംഗിലും നടക്കുന്നത് ഡാർക്ക് നെറ്റ് വരെയാണ്. ദെർഫോർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ തലശ്ശേരി മാഹി മുഴപ്പിലങ്ങാട് ഭാഗത്ത് മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിനിടെ മരിച്ചത് 6 ചെറുപ്പക്കാരാണ്. ഈ സംഭവങ്ങളിലൊന്നും ഈ മയക്കുമരുന്ന് ആരാണ് എത്തിച്ചതെന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. തലശ്ശേരിയിലെ പഴയ ബോംബെ ഹോട്ടലിന് സമീപമുള്ള ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഇവിടെയായിരുന്നു ഫർബൂൽ എന്ന ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നത്. തലശ്ശേരി കടൽപ്പാലം കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായി രാസലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും ഉണ്ടെന്നത് ഈ സംഭവത്തോടെയാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ വർഷം February 2, അതായത് ഫർബൂൽ മരിച്ച ദിവസം, തലശ്ശേരിയിലെ പ്രധാന മയക്കുമരുന്ന് കച്ചവടക്കാരനായ കക്കൻ നൌഷാദിനെ നാട്ടുകാർ ജനകീയ വിചാരണ നടത്തുന്ന ദൃശ്യങ്ങളാണിത്. ൾ
നൌഷാദിന് മലബാറിലെ മയക്കുമരുന്ന് മാഫിയയുടെ എല്ലാ ഇടപാടുകളും അറിയാം. ഞങ്ങൾ അയാളെ കാണാൻ ചെന്നു. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് നടുങ്ങിപ്പോയി. ഈ പ്രദേശത്ത് ഞാനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടതും 10 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയും. കേരളത്തിൽ 3 സെൻറ്ററിലും ഞാൻ കിടന്നിട്ടുണ്ട്. എല്ലാ ജയിലിലും മയക്കുമരുന്ന് സുലഭമായിട്ട് കിട്ടും. പുറത്ത് നാട്ടുകാർ പേടിക്കണം, പോലീസിനെ പേടിക്കണം, ജയിലിൽ ആരെയും പേടിക്കണ്ട. ഉദ്യോഗസ്ഥന്മാർ പറ ഒപ്പിടാൻ വേണ്ടി മാത്രം, ബാക്കി എല്ലാം നിയന്ത്രിക്കുന്ന തടവുകാരാണ്. കാസിം എന്ന് പറഞ്ഞ മുഴപ്പിലങ്ങാട്ടുള്ള കാസിമും ഇറക്കുന്ന ബ്രൗൺ ഷുഗറാണ് ഇപ്പം ദർശയിലുള്ളത്. MDMA ഉപയോഗിക്കുന്ന 100 കണക്കിന് കുട്ടികളുണ്ട്, ചെറിയ ചെറിയ കുട്ടികൾ. ഇവിടുത്തെ ആൾക്കാരിൽ 100% ഉപയോഗിക്കുന്ന ആൾ തന്നെ ഇന്ത്യ ഏജന്റ്. എക്സൈസ് ആയിട്ട് കുറച്ച് അഡ്രസ് ഇവിടെയുള്ള ഈ തീരപ്രദേശങ്ങളിലുള്ള ആൾക്കാർ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. രാത്രിയായാൽ ഇന്നും തലശ്ശേരി കടൽപ്പാലത്തിന് പരിസരത്ത് രാസലഹരി കച്ചവടം നടക്കുന്നുണ്ട്. പങ്കു കച്ചവടത്തിലെ തർക്കവും ലഹരിപ്പുറത്തുള്ള ആക്രമണവും ഇവിടെ പതിവാണ്. മയക്കുമരുന്ന് ഇടപാടുള്ള സുഹൃത്തുക്കൾ ഗോപാലപേട്ടയിലെ പർബൂലിനെ കൊലപ്പെടുത്തിയതാണെന്ന കുടുംബത്തിന്റെ ആരോപണം തലശ്ശേരി പോലീസ് അന്വേഷിച്ചിട്ട് പോലുമില്ല. പഴപ്പലം വരൂ, കടന്നിടത്തായി പോവും. അന്ന എന്റെ മോപ്പ് ഒന്തിച്ചിട്ടിരുന്നു, ഓട്ടോറിക്ഷ കൊണ്ടുപോവാം. ഞാൻ ഉപ്പേ കടന്നിനെങ്കിൽ നടുവിൽ വന്ന് കടന്നു നമ്മളെ കൊത്തിപ്പിടിച്ചൊന്നും ഇങ്ങനെ മുക്തി. ഇങ്ങനത്തെ എല്ലാം കളിയാ മോനെ. പോലീസുകാരല്ലേ തെളിയിക്കേണ്ടത്? തലശ്ശേരി പോലീസുകാർ എന്തേ ഇങ്ങനെ ആയിപ്പോയി? ഫർബൂൽ മരിച്ചതോടെ ഹൈദരാബാദിലെ ജോലി മതിയാക്കി നാട്ടിലെത്തിയ അനുജനാണ് ഇന്ന് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. നാട്ടിലെ കൂട്ടുകെട്ടിൽപ്പെട്ട് അവനും രാസലഹരി കടിമയായി. സഹോദരനെ രക്ഷപ്പെടുത്താൻ മുട്ടാത്ത വാതിലുകളിൽ നിന്ന് ഫൈറൂസ പരിതപിക്കുന്നു. മറ്റോ പിന്നെയും കുറച്ച് നല്ല ബുക്കിലാണ്. മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ തോന്നിയ കാരണം മറ്റോന്റെ അവസ്ഥ എനിക്കറിയില്ലേ. എത്ര ആളാ അമ്മ സമീപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സമീപിച്ചു, ആരും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഇതിപ്പോ എന്റെ അനിയനല്ല, കുറേ മക്കളുണ്ട് ആ ഭാഗത്തല്ല. ചെറിയ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ കുട്ടികൾ, 8-ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. രാസലഹരി സമാധാനം കെടുത്തിയ ഇതുപോലുള്ള എത്രയെത്ര കുടുംബങ്ങൾ. രാസലഹരിയുടെ വേരറുക്കാൻ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ റോവിംഗ് റിപ്പോർട്ടർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതിശക്തമായ സൈബർ സംഘം എക്സൈസിൽ ഉടൻ രൂപീകരിക്കണം. ഒരു ലൈവ് ലൊക്കേഷൻ എടുക്കാൻ പോലും പോലീസിന് അപേക്ഷ നൽകി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണ് ഇവിടെ മാറ്റേണ്ടത്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെയാണ് ലഹരി വിൽക്കാൻ ഈ മാഫിയ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരീക്ഷണം ശക്തമാക്കണം. അതിശക്തരായ ഈ മാഫിയയെ നേരിടാൻ കേരളത്തിലാകെ 5000 എക്സൈസ് ഉദ്യോഗസ്ഥരാണുള്ളത്. ഈ അവസ്ഥ മാറണം. അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകളിൽ സ്കാനറുകളും സ്ഥാപിക്കണം. റോവിംഗ് റിപ്പോർട്ടർ ഈ യാത്രയിൽ അടുത്തറിഞ്ഞ ഏറ്റവും സുന്ദരമായ ഒരു അതിജീവന കഥ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാം. 15-ാം വയസ്സിൽ ബ്രൗൺ ഷുഗറിന് അടിമയായ ആൾ, ജയിലും നാടുവിടലും ബോംബെയിലെ ഭിക്ഷാടനവും. 6 വർഷത്തിനു ശേഷം ആൽക്കഹോൾ അനോണിമസ് ഗ്രൂപ്പിലൂടെ ലഹരിമുക്തി നേടി അയാൾ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. ഫസ്റ്റ് ഞാൻ ആ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ചിറകൊക്കെ വെച്ച് ആകാശത്തിൽ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നൊക്കെ ഒരു ഫീലായിരുന്നു. പിന്നെ പൈസക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യും, കക്കയും പിടിച്ചു പറിക്കേ. ഞാൻ ബോംബെ നിന്ന് തന്നെ റെയിൽവേൻ്റെ ഇതിൽ നിന്നിട്ട് സ്ത്രീകൾ ടിക്കറ്റ് എടുക്കാൻ വരും, സീസൺ ടിക്കറ്റ്. അപ്പോൾ അവരുടെ കയ്യിൽ 600 രൂപ 800 രൂപ ഒക്കെ ഉണ്ടാവും, അത് തട്ടിപ്പടിച്ചു പോകും. റെയിൽവേ പോലീസും ഇവരൊക്കെ പിടിച്ച് ഒരുപാട് അടിയൊക്കെ കിട്ടി. എന്നിട്ടൊന്നും മാറ്റാൻ ഞാൻ തയ്യാറായിരുന്നില്ല. 16 കൊല്ലം 9 മാസമായി ഞാൻ ഈ ലഹരി ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസം കൂട്ടി വെച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മേലെ കെട്ടിമറിയുമ്പോൾ അവരെ കൂടെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്ന് അനുഭവിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ കോളുകളിൽ നിന്ന് തന്നെ ഈ ലഹരി മാഫിയ നാട്ടിൽ എന്തുമാത്രം ഭീതി പരത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്ന എല്ലാ വാർത്തകൾക്കും തുടർ ഫോളോഅപ്പുകൾ ഉണ്ടാകും. റോവിംഗ് റിപ്പോർട്ടർ തൽക്കാലം യാത്ര നിർത്തുകയാണ്. പക്ഷേ ലഹരിക്കെതിരായ ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കുന്നില്ല.